നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ ഇൻഫർമേറ്റീവായ ഒരു വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ പാചകവാതകത്തിന്റെ സബ്സിഡി നിർത്തലാക്കിയിട്ട് ഇപ്പോൾ 5 മാസങ്ങളോളം പിന്നിട്ടിരിക്കുകയാണ്. ഒക്ടോബർ മുതൽ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും യാതൊരു നടപടിയും അതിനെ സംബന്ധിച്ച് ആയിട്ടില്ല. എന്നാൽ ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. നിലവിൽ നമുക്കറിയാം, ഗാർഹിക ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം സബ്സിഡി നിരക്കിൽ അവർക്ക്, അതായത് പാചകവാതകങ്ങൾ ലഭിക്കുമ്പോൾ, ചെറിയ ഒരു ആശ്വാസമായി കഴിഞ്ഞ കാലയളവ് വരെ മാറിയിരുന്നു. ഇപ്പോൾ നിലവിൽ സബ്സിഡി ഉള്ള സിലിണ്ടറിനും ഇല്ലാത്ത സിലിണ്ടറിനും ഏകദേശം തുല്യ നിരക്ക് ഈടാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, കോവിഡ് പ്രതിസന്ധി മൂലം സംസ്ഥാനത്തും അല്ലെങ്കിൽ രാജ്യവ്യാപകമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ആഗോളതലത്തിൽ അതിനോടൊപ്പം തന്നെ, അതായത് പാചകവാതകത്തിന്റെ വിലയും കുറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുത്തനെ താഴുകയാണുണ്ടായത്. ഇപ്പോൾ നമുക്ക് എറണാകുളത്ത് കേന്ദ്ര സംസ്ഥാന ജി എസ് ടികളൊക്കെ ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 601 രൂപയാണ് പാചകവാതകത്തിന് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നമുക്കറിയാം, ദൂരപരിധി അനുസരിച്ച് വിലയിൽ മാറ്റമുണ്ടാകും. എങ്കിൽ പോലും നിലവിൽ സബ്സിഡിയുള്ള ഗ്യാസ് സിലിണ്ടറിനും ഇല്ലാത്തതിനുമെല്ലാം തന്നെ ഏകദേശം തുല്യ അളവിൽ ഇപ്പോൾ, അല്ലെങ്കിൽ ഏകദേശം നിരക്കുകൾ, അതായത് സമാനമായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഫെബ്രുവരി മാസം ഏകദേശം 850 രൂപ വരെ വിലയുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ, അതിനുശേഷം അത് കോവിഡ് 19 പശ്ചാത്തലത്തിൽ വില താഴുകയുണ്ടായി. നമുക്കറിയാം, ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 14.2 കിലോ വരുന്ന ഗ്യാസ് സിലിണ്ടറിന്, അതായത് ഏപ്രിൽ മാസം നിലവിൽ വില കുറയ്ക്കുകയുണ്ടായി. ഇത് ലോക്ക്ഡൌണിന്റെ അല്ലെങ്കിൽ കോവിഡ് 19 പശ്ചാത്തലത്തിലാണ് വില താഴ്ന്നത്. ഫെബ്രുവരി മാസം 850 രൂപയായിരുന്നു പാചകവാതകത്തിന് ഈടാക്കിയിരുന്നത്. എങ്കിൽ ഏപ്രിൽ മാസം മുതൽ അത് 734 എന്ന തോതിലേക്ക് താഴുകയുണ്ടായി. ഇപ്പോൾ 601 രൂപ നിരക്കിലൊക്കെയാണ് കൊച്ചിയിലെ പല മേഖലകളിലും ഇത് വിതരണം നടത്തുന്നത്. പാചകവാതകത്തിന് വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത നിരക്കായിരിക്കും, എങ്കിൽ കൂടി ഏറെക്കുറെ സമാനമായിരിക്കും. ഈ കാരണങ്ങളാലാണ് പാചകവാതകത്തിന് ഇപ്പോൾ സബ്സിഡി നിർത്തലാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഏറ്റവും പുതുതായിട്ട് വരുന്ന കണ്ടെത്തലുകൾ. അന്താരാഷ്ട്ര വിപണിയിൽ പാചകവാതകത്തിന്റെ വില ഉയർന്നാലും, ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ, അതായത് വിലയുടെ മൂല്യം, അതായത് രൂപയുടെ മൂല്യം ഇടിഞ്ഞാലുമൊക്കെ അത് പാചകവാതകത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ, അതായത് ഓരോ മാസങ്ങളിലുമാണ് സബ്സിഡി തുക നിശ്ചയിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ മാസവും സബ്സിഡി തുകയിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നൊരു കാര്യം ഓർക്കുക. നിലവിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സബ്സിഡി പുനഃസ്ഥാപിക്കുന്ന കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ തീരുമാനം ആയിട്ടുമില്ല. നിലവിൽ വളരെ കുറഞ്ഞ, അതായത് വിലയിലാണ് ഇപ്പോൾ നമുക്ക് ഗാർഹിക ഗുണഭോക്താക്കൾക്ക് ഇന്ധനം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സബ്സിഡി തുക ഒക്ടോബറിൽ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നിലവിലുള്ള, അതായത് പാചകവാതകത്തിന്റെ വില താഴ്ന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരം സബ്സിഡികൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഈ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകൂടി ചെയ്യുക. ഇതുപോലുള്ള വാർത്തകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതരം ജോസ് സൈനിങ് ഓഫ്.